പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകരുണയുടെ നൊവേന ആറാം ദിവസം എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എൻ്റെ സമീപെ കൊണ്ടുവരിക. ഏറ്റവും കരുണയുള്ള ഈശോ, ഞാൻ ശാന്തശീലനും വിനീതനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവനെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ്. ദൈവസിംഹാസനത്തിന് മുമ്പാകെ സുഖസുഗന്ധം പരത്തുന്ന പൂച്ചെണ്ടുകളാണവർ. അവയുടെ മധുരസുഗന്ധമേറ്റ് ദൈവം തന്നെ സന്തോഷിക്കുന്നു. ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണ്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവരെപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിത്യനായ പിതാവേ, കനിവിനുറവയായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെ ശാന്തതയും എളിമയും ഉള്ളവരുടെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയയുള്ള ദൃഷ്ടികൾ പതിക്കണമേ. അങ്ങേ പുത്രൻ്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണവർ. ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു. കരുണയുടെ പിതാവേ, സർവ്വനന്മകളുടെയും ഉറവിടമേ, ഈ ആത്മാക്കളുടെ മേലുള്ള ആത്മാക്കളോടുമുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതി ഞാൻ യാചിക്കുന്നു. ലോകം മുഴുവനെയും അങ്ങനെ ഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാ ആത്മാക്കളും ഒരുമിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടി പുകഴ്ത്തുവാനിടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അടുത്തൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവ്, അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ലുത്തിനിയ, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പുത്രനായ ദൈവമേ, ലോകത്തിന്റെ വിമോചക, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. സ്രഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ട ലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായി അമലമനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ, ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ, ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായ ദൈവകാരുണ്യമേ,
ശരണപ്പെടുന്നു പരിശുദ്ധ കൂദാശയിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു മാമോദീസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യ പാത്രമായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു മൃദുല ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങളമേൽ ശരണപ്പെടുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ കാരുണ്യമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മിശിഹായേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു അവിടുത്തെ മൃദുവായ കരത്താൽ വലഞ്ഞിരിക്കുന്നു കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണാനന്ദവും അങ്ങയുടെ ദയാവറ്റാത്തതുമാണല്ലോ ദയാപൂർവം ഞങ്ങളെ നോക്കേണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനമെടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യ ശരീരം മാനവനായ നൽകിയ നാദനെ വാഴ്ത്തിടുവിൻ ദിവ്യ നീളത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലീശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യ വരങ്ങൾ ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ
സൽപിതാവി നന്ദിയോടങ്ങി സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. യേശുനാഥ നന്ദിയോടങ്ങി സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. പാവനാത്മ നന്ദിയോടങ്ങി സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. ഹല്ലേലൂയ സാദരം ഞങ്ങൾ പാടി നമിക്കുന്നു. നിത്യസഹായമാദേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീത കേഴും നമ്മേ. കേൾക്കണീരോദനങ്ങൾ നൽകണി നൽവരങ്ങൾ നിൻ ദിവ്യ സോനോവിങ്കൾ ചേർക്കണി. ഏറ്റവും പരിശുദ്ധയും അമലോത്ഭവനികയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ, നീ ഞങ്ങളുടെ നിത്യസഹായവും അഭയസ്ഥാനവും പ്രതീക്ഷയുമാകുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നു. നിത്യസഹായ മാതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നിരന്തരം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരെ അങ്ങേ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ശക്തിയുള്ള നിത്യസഹായ മാതാവേ, നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങി തരണമേ. പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും യേശുമിശിഹായോടുള്ള പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങേ തിരുക്കുമാരനോടും കൂടി നിത്യമായി ജീവിക്കുന്നതിന് ഞങ്ങൾക്കിടയാകട്ടെ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹാകർത്താവേ, അങ്ങേ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് വെള്ളമീഞ്ഞാക്കിയല്ലോ. ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായിവിടെ സമ്മേളിച്ചിരിക്കുന്ന ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ആത്മാർത്ഥമായി ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. ഓ നിത്യസഹായ മാതാവേ, ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ. അങ്ങ് ഈ നാമം ഇപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അതരങ്ങളിൽ ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു. അനുഗ്രഹീതയായ നാഥേ, ഞങ്ങളങ്ങെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാവുകയില്ല. അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്. ഭൗതിക ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നിത്യസഹായ മാതാവേ, ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത്. കരുണാദ്രയായ മാതാവേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഹിക്കുവാനാണ് ദൈവതിരുമനസ്സെങ്കിൽ
അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഓ നിത്യ സഹായ മാതാവേ, ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരും സാമൂഹ്യ സമാധാനത്തിലും അതൈക്യത്തിലും സഹോദരന്മാരെ പോലെ ജീവിക്കുന്നുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് പരിശുദ്ധ ആരോപിയുടെ തുണയിൽ അവരുടെ ജീവിതാന്തസ് തെരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിലത്തെ വണ്ണം അവരുടെ ആരോഗ്യം പരീക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നവനാൾ ഭക്തരുടെയും എല്ലാ വിശ്വാസികളെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരും അങ്ങേ ദിവ്യപ്രകാശം ദർശിക്കുന്നതിനും അങ്ങേ സ്നേഹതീക്ഷണത അനുഭവിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിശബ്ദരായ നമ്മുടെ വ്യക്തിമാർത്ഥന സമാധാനം സമർപ്പിക്കാം. പ്രസാദപരത്തിന് നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ ഔദാശിക ജീവിതത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ നന്മകൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കുടുംബജീവിതക്കാരുടെ മാതൃകയും തുണയുമായ പരിശുദ്ധാമ്മേ, അങ്ങേ മധ്യസ്ഥത വഴി സന്തോഷകരവും സമാധാനപൂർണവുമായ കുടുംബജീവിതം ഞങ്ങൾക്ക് തന്നനുഗ്രഹിക്കുന്നതിനെ ഓർത്താങ്ങ് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിസ്സഹായ മാതാവിന് കൃതജ്ഞത അർപ്പിക്കാം. മറിയമേ, നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക, നിൻ പാദീത നിൻ മക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക. മാധുര്യമേറും നിൻ നേത്രങ്ങൾ ശോകപൂർണങ്ങളാണല്ലോ. ആ നിന്നെ തീരോ നേത്രങ്ങൾ കൊണ്ടു നോക്കുക മക്കൾ ഞങ്ങളെ. നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരമലം ക്ലേശിക്കുന്ന അങ്ങേ ദാസരെ തൃക്കൺ പാർക്കണമേ. അങ്ങ് സൃഷ്ടിച്ച ആത്മാക്കൾക്ക് ശക്തിയും ജീവനും നൽകണമേ. അങ്ങനെ സഹനം വഴി ഞങ്ങൾ പവിത്രീകൃതരാവുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾ വേഗം രോഗവിമുക്തരാവുകയും ചെയ്യട്ടെ. ഈ ആചനകളെല്ലാം കർത്താവ് ഈശോ മിശിഹ വഴി ഞങ്ങൾക്ക് തന്നിരലണമേ. ആമേൻ. നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് ഈശോ മിശിഹ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കുവാൻ അവിടെ നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ അവിടെ നിങ്ങളുടെ മുൻപിലും, നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. ഓ നിത്യസഹായ മാതാവേ, അങ്ങ് സമ്പന്നയും ഉദാരമതിയും ആകുന്നു. ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു. അങ്ങ് പാപികളുടെ പ്രതീക്ഷയാകുന്നു. പ്രിയപ്പെട്ട മാതാവേ, അങ്ങയുടെ പക്കലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിന് എത്തണമേ. അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട്. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു. പ്രിയം നിറഞ്ഞ മാതാവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടുവാനില്ല. മിശിഹായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരണമേ. അങ്ങ് മിശിഹായോടുകൂടി ആയിരിക്കുമ്പോൾ സകല നാരകീയ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു. അങ്ങയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവിടുത്തെ തിരുക്കുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം നേടാതെ
നശിച്ചപ്പെട്ട മക്കളായി തീരുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം. ആകയാൽ നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും ഈശോയോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്ത്യം വരെയുള്ള നിലനിൽപ്പും എപ്പോഴും അങ്ങയുടെ സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരണമേ. എല്ലാ യുഗങ്ങളിലുള്ള ക്രിസ്ത്യാനികളോട് ചേർന്നുകൊണ്ട് നമുക്ക് മറിയത്തെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്കുയല്ലോ അമ്മയുടെ അത്ഭുചിത്രം അണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങേ പരിത്രാണത്തിന് ഫലം എന്നും അനുഭവിക്കാനിടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മുഖ്യദൂതനായ വിശുദ്ധ മീഖായേൽ മാലാഖേ, സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ആത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായ സൃഷ്ടിക്കുകയും വലിയ വിലപ്പെട്ട് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വന്നാലും അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യരെ അടിമപ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാലും അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ വേഗം ഉണ്ടാകുമാറാകട്ടെ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു ബന്ധിക്കുകയും അഗാധ പാതാളത്തിൽ ഇട്ടടക്കുകയും ചെയ്യണമേ. അവനൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. അമ്മേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമോടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോഗ്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഇതുവരെ സ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം, വാഴ്ത്താമവനുടെ തിരുനാമം, ദൈവം നിത്യൻ സ്തുത്യർഹൻ. ജനതനേ, നാദൻ വീണ്ടും
जीवन कृतज्ञतमें സൗഭാഗ്യങ്ങളുടെയും അങ്ങയുടെ സ്വഭാവ ദിനത്തവിധം എപ്പോഴും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ സഹോദരരെ വിശുദ്ധ പൗലോസ്ലിയ തിമോത്തോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രവദിച്ചാലും മിശിഹാ കർത്താവ് സഹോദരനെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും ദൈവത്തിന്റെ ശക്തിയാൽ സുവിശേഷത്തെ പ്രതിയുള്ള സഹനത്തിൽ നീയും പങ്കുചേരുക അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ ആഹ്വാനത്താൽ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തികളാലല്ല സ്വന്തം ഉദ്ദേശം മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് ഈശോമിശിഹായിൽ നമുക്ക് അവിടുന്ന് നൽകിയ കൃപയുമനുസരിച്ചാണ് ഇത് നമ്മുടെ രക്ഷകനായ ഈശോമിശിഹായുടെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു അവൻ മരണമില്ലാതാക്കുകയും സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും സ്ലീയായും പ്രയോദകനുമായി ഞാൻ നിയമിതനായിരിക്കുന്നു ഇക്കാരണത്താലാണ് ഞാൻ ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്നാൽ അവരിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം അവസാന ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയും എന്ന് ബോധ്യമുണ്ട് നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള അന്യോന്യമായ വാക്കുകൾ ഈശോമിശിഹായിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ പ്രമാണമാക്കുക നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി സുവിശേഷ വെളിച്ചത്താ ഇരുളില്ലാ
അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാ കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാ ഞങ്ങളിൽ നിൻ സുവിശേഷം പൊങ്കിരണം ചൊരിയട്ടെ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ലൂക്കാസ് ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി അധ്യായം 10-17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഈശോ അധികാരപ്പെടുത്തി 72 പേരെ അയക്കുകയും തിരിച്ച് അവർ ഈശോയുടെ അധികാരം ഉപയോഗിച്ച് ഇവർ പോയി ശുശ്രൂഷ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ തിരിച്ച് സന്തോഷത്തോടെ വന്ന് ഈശോയുടെ അനുഭവം ആ സന്തോഷം നിറഞ്ഞ അനുഭവം പങ്കുവയ്ക്കുന്നതാണ് സുവിശേഷത്തിൽ കാണുക. ഈശോയുടെ നാമത്തിൽ അവർ പിശാചുക്കളെ ശാസിച്ചപ്പോൾ അവ വിട്ടുപോവുകയും അതിലെ പ്രതിയുള്ള വലിയ സന്തോഷം പങ്കുവെച്ചപ്പോൾ ഈശോ പറയുന്നത് ഈശോ അവരെ അധികാരം കൊടുത്തി കൊണ്ട് പറയുന്നത് തിന്മ അശുദ്ധി അന്ധകാരശക്തി അവ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നിൽ മാത്രമല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനും അതുവഴി സന്തോഷിക്കുവാനാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ സുവിശേഷം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ആത്മശോധന ചെയ്യാൻ പറയുന്നത്, നമ്മുടെയൊക്കെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? ഞാനിവിടെ ഈ ഭൂമിയിൽ ചെയ്യുന്ന സൽപ്രവൃത്തികൾ, ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, അതിലെല്ലാം സ്വർഗം സന്തോഷിക്കുന്നുണ്ടോ? അവിടെ സ്വർഗത്തിൽ എനിക്ക് നിക്ഷേപം കരുതി വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? എൻ്റെ പേര് സ്വർഗത്തിലാണോ എഴുതപ്പെട്ടിരിക്കുന്നത്, അതോ മറ്റെവിടെയെങ്കിലുമാണോ? നമ്മൾ ആത്മശോധന ചെയ്യാൻ സുവിശേഷം ഓർമ്മിപ്പിക്കുകയാണ്. ലേഖനഭാഗത്തിലൂടെ സ്ലീഹ പറയുകയാണ്, സുവിശേഷത്തിന് യേശു ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ നീ തയ്യാറാകണം. അതുകൊണ്ട് ജോസഫ് എന്നോ മേരി എന്നോ ജെയിംസ് എന്നോ മറിയക്കുട്ടി എന്നോ റോസറി എന്നോ എന്തെല്ലാം പേരുകൾ നമുക്കുണ്ടോ, ആ പേരുകളൊക്കെ സ്വർഗത്തിലും എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. ഇല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഈ കാലഘട്ടത്തിൽ കിടഞ്ഞ് പരിശ്രമിക്കണം. ദൈവമതിനായിട്ട് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് വചനം ശ്രവിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനും സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതപ്പെടുവാൻ സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഈശോ അവരോട് പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ അരൂപികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ആ മണിക്കൂറിൽ തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ബുദ്ധിമതികളിലും വിവേകികളിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ തിരുവുള്ളം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മാത്രം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും
സമാധാനത്തിന്റെ മാർഗ്ഗത്തിലൂടെ ലോകജനത്തെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഹപിടുതാലനും പിതാവുമായ മാർ ജോർജ് മെത്രാപൊലിത്തയും ഞങ്ങളുടെ അതിർവൃത്തി അധ്യക്ഷനായ മാർ ആൻഡ്രസ് മെത്രാപൊലിത്തയും ഞങ്ങളുടെ സഹായമത്രനായ മാർ ടോണി മെത്രാനെയും മറ്റെല്ലാ മെത്രാമാരെയും പ്രേഷ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്താനവും പ്രതീക്ഷയുമായ മിശിയായി നീ കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലത് ഭാഗത്ത് അണിനീർക്കുവാൻ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നാമേ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ ദൈവദൂതന്മാരാൽ പരിസേവിതനായ കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോട് നിശ്ചിതനെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ബസഹാരസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിനവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും കൃപാസമൃതത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറാ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അർപ്പണം ചെയ്യുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ നീ അബ്രഹാമിന്റെയും നീതിമാനായ മറിയ യോസേ പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം തലനേക്കും അമ്മേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമീൻ ആമീൻ നൽകോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ഗീവർഗീസിന്റെയും വിശ്വ സെബസ്ത്യാനോസിന്റെയും വിശ്വ അന്തോണീസിന്റെയും വിശ്വ അമ്മത്രേസ്യയുടെയും വിശ്വ ഫ്രാൻസിസ്യുടെയും വിശ്വ കുസ്രേസ്യയുടെ വിശ്വ കൊൽക്കത്തയിലെ തെരേസ്യയുടെ വിശ്വ ബെനഡിക്ടിനെ സ്കോളാസ്റ്റിക്കയുടെ വിശ്വ മോനിക്കയുടെ വിശ്വ അഗസ്തിനോസിന്റെയും കർത്താവെ ഞങ്ങളുടെ പേര് കാർമ്മശുദ്ധരോടും ചേർന്ന് അവരുടെ ഓർമ്മ വിശ്വ ബലിപീഠത്തിങ്കിലും ഉണ്ടാകട്ടെ. കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ചെറിയവരും വലിയവരും നിന്റെ സുത്രഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഏൽപ്പിക്കുന്നു. പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ മുഴുത്തിയ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന്റെയും നാനാദിനെ സഹോദരങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്രീസുമാരും മെത്രാമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തീകരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സകലത്തിന്റെയും നാഥനായ ദൈവം,
തന്റെ അഭിഷ്ട നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തിന് ശരീരരക്തങ്ങളാകുന്ന ഇവരെ സ്ത്രീകളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ബാബികളുമായിരുന്നിട്ടും ഞങ്ങളെ അംഗാരുണ്യ അനുഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത വീഴ്ച അഭിഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭീതിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലും സ്തുതിയും എല്ലാ നാമങ്ങളിലും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അവരുടെ സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടാളം അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്കും വിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവൻ ഇഹ പരമഖിലവും അഖിലേശ്വരാ മഹിമയാൽ നിറയുന്നു നിരുപമമേ ഹോശാന ഈശ്വരു സദദം ഹോശാന ഹോശാന ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാന നിലർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായ നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥനാപൂർവമായിരിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താരേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി
ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ് നിങ്ങൾ കൽപ്പിച്ചവരെ എളിയവരും ബലഹീനരും ആകുലും ആശ്രയം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവികൾ പങ്കുവാരാക്കുക, ഞങ്ങൾ സുഭാഗം സ്വീകരിക്കുക. അത് ഉപദേശങ്ങളെ സമുദ്രിക്കുകയും മൃതരായങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച് ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ എൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ആവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായിക്കും, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മിത്രാപുലിത്തായിക്കും, അതിരുപതിക്ഷേമ ആൻഡ്രൂസ് മിത്രാപുലിത്തായിക്കും, വത്സല പിതാവുമാർ ജയിക്കും മിത്രാപുലിത്തായിക്കും, സഹായ മിത്രാന്മാർ ടോണി പിതാവിനും മറ്റെല്ലാം മിത്രാപുലിത്താമാർക്കും മിത്രാന്മാർക്കും, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, ആത്മാവ് വിശ്വാസികൾ, വൈദ്യ വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമായി സമർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകലും എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ച വിശ്വാസികൾക്കും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്കും ഇന്ന് ജന്മദിനം ആഘോഷിക്കും ജനിച്ചു വീഴുന്ന കുഞ്ഞുമക്കളും ഏകസ്ഥനും ഇതിലുള്ള ഭാര്യമാർക്ക് വേണ്ടി കടമാകാൻ ക്ലേശിക്കുന്നവർക്ക് വേണ്ടിയും കോവിഡ് മഹാമാരി മൂലം ആശുപത്രികളിലും ആരാലയം ഭാവനം കഴിയുന്നവരും നിരാശമനം കഴിയുന്നവരും വിഷമിക്കുന്നവരും കർത്താവ് ലഹരി പദാർത്ഥങ്ങളുടെ ഒപ്പിട്ട് കഴിയുന്ന എല്ലാവരും പിന്തിരിയുന്നതിനും ജീവനെ ബഹുമാനിച്ചു വേണ്ടിയും കർത്താവ് ഞങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുവാൻ തക്കതായ രീതിയിൽ ഈ ഭൂമിയിൽ സൽപ്രവർത്തികൾ കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കുന്നതിനു വേണ്ടിയും കർത്താവെ കാണപ്പെടുന്ന സഹോദരനെ സഹോദരനെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിനും കരുണയോട് ചേർന്ന് ദൈവകരുണയിൽ അടിയുറച്ച് വളരുവാനും ദൈവകരുണയിൽ മുഖപ്പെടുവാനും വേണ്ടി ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ആഴത്തിൽ അനുദപിച്ച് പശ്ചാത്തപിച്ച് മനസ്തപിച്ചുകൊണ്ട് ഔദാസികമായ എടുപ്പും കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടിയും അനുകൂലമായ കാലാവസ്ഥയ്ക്ക് വേണ്ടി കാർഷിക വിളകൾക്കും ഇടകൾക്കു വേണ്ടിയും ഞങ്ങളെ അതിർത്തി കാക്കുന്നപ്പെട്ട ആൾക്കാർക്കും തീരദേശ നിവാസികളും കച്ചവടക്കാർക്കും വേണ്ടിയും ഇടവ കൂട്ടായ്മയ്ക്ക് ഐക്യത്തിനും സ്നേഹത്തിനു വേണ്ടിയും ഞങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികൾക്കും നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് തെറ്റായ സ്നേഹബന്ധങ്ങൾ കഴിയുന്നവരെല്ലാവരും വിടുതൽ പ്രാപിക്കുന്നതിനു വേണ്ടിയും അയോഗ്യനും ഭാവിയും ബലഹീനമായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ദൈവമേ ഞങ്ങൾ പഠിപ്പിച്ചതുപോലെ നിർമ്മലത്തിന് ശരീരത്തിന് അർപ്പിക്കുന്നു ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവിനെ സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശ്വരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ എടവർണ്ണയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം ശാന്തിയും സമാധാനങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമേ അടുത്ത പിതാവായ ദൈവം പ്രേമത്തിനായി വിശ്വമിഷ്യം കഴിച്ചെന്ന് ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞാൻ കർത്താവും ദൈവം അമിഷ്യാവും ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്രീഹന്മാർ രക്ഷാക്ഷന്മാർ വേദപാലപുത്രന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷ നിർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവം ജീവിതായ്മയുടെ എല്ലാവർക്കും ആവശ്യമായ നേർമത്തിനും വിശ്രീ മാർഗം പിടിച്ചാമനുഷ്യമരുടെ കർത്താവെ എളിയവരും ബലഹീനങ്ങളെ ശ്രീമിതാശ്രമം നൽകിയ മാതൃപനം സ്വീകരിച്ചു നാമത്തിനും വിശുദ്ധ ഇപ്പോൾ തിരിച്ചെന്തി നിൽക്കുന്നു. ഞാനതാനുഷ്ഠകൻ വൈശ്വംശയപ്പെടാൻ പുത്രമനത്തിനെയും സംസ്കാരത്തനത്തിനെയും മഹനീയ വിത്തനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമാരെ സന്തോഷങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. താവേ നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉൾപ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ മഹനീയ സ്മരണ ശാർവതിയെ കുറിച്ച്
അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന ഞങ്ങളുടെ ഭക്ഷണത്തിന് മൂലത്തെ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തിനും അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ചെയ്തവരുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ദൈവം കർത്താവേ ആശ്രദിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേളെ യോഗ്യനാം, തീർത്ഥമേ യോഗ്യരാകുന്നെങ്കിലും ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ർത്താവിശ്വശിഹാനകൃപയും പിതാവായ ദൈവത്തിൽ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പറ്റാത്തതോടെ സമീപിക്കാം. അന്താപിനുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരി തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും വെടിഞ്ഞ് നാട് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ വനങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ വിശ്വാസ നിരസനതയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നവദ നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ ശക്തനായ സർവ്വേശ്വരനല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണയുള്ള പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ.
ദുഷ്ടാരൂപിൽ നിന്നുള്ള സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവിൻ്റെ കൃപാവരം അവിടുത്തെ കാലത്ത് നാം സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഇതാ കടങ്ങളുടെ മോചനത്തിനായുള്ള ദൈവിക ദാനം സഹോദരരെ ഇതാനം സ്വീകരിക്കുകയും അതുവഴി വിസ്തരിക്കപ്പെടുകയും ചെയ്യുവിൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം. സ്വർഗത്തിൻ്റെ പ്രത്യാശയം ശിഹായ ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും പാലരക്തവും ക്ഷാവതി കാരണമാകാതെ കടങ്ങളെ പ്രതിക്കും പാവണ മോൽ കാരണമാകട്ടെ. സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവെ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായി, നീ ദാസൻ്റെയും സൃഷ്ടാവിൻ്റെയും സാദൃശ്യമാകുന്നു. എന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും എൻ്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സുത്തുലും ഉപസ്ഥിതവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനനീയമായ ദാനത്തെ കുറിച്ച് കർത്താവ് എങ്ങനെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നാളെ ഞായറാഴ്ച വിശുദ്ധ കുർബാന രാവിലെ 7 മണിക്കും ഒന്നാമത്തെ കുർബാന രണ്ടാമത്തെ കുർബാന 9:30 മണിക്കുമാണ്. സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് 40 പേർക്ക് തിരുക്കർമ്മങ്ങളിൽ ഞായറാഴ്ച പങ്കെടുക്കാം. അതുകൊണ്ട് ആദ്യം വരുന്ന 40 പേര്, അച്ഛനും ശുശ്രൂഷകളും ഒഴിച്ച് ഗായക സംഘം ഒഴിച്ച് ആദ്യം വരുന്ന 40 പേര് അവർക്കായിരിക്കും വിശുദ്ധ കുർബാനയിലെ ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ സാധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. അച്ഛൻ ഇന്നലെ അത് അറിയിച്ചിരുന്നു. അതനുസരിച്ച് നിങ്ങളത് കാര്യം ശ്രദ്ധിച്ച് നേരത്തെ തന്നെ എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുക. 40 പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാതിലടയ്ക്കും കുർബാനയിൽ പങ്കെടുക്കാനുള്ളവർ. അതുകൊണ്ട് നേരത്തെ തന്നെ എത്തിച്ചേരേണ്ട കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഭക്തിപൂർവ്വം തിരുക്കർമ്മം സംബന്ധിക്കാൻ പ്രാർത്ഥിക്കാം. ജപമാല മാസത്തിലും പ്രേക്ഷിത മാസത്തിലുമാണ് നമ്മളായിരിക്കുന്നത്. എല്ലാ മിഷണറിമാരെയും പ്രേക്ഷിതരെയും പ്രത്യേകം ഓർക്കാനായിട്ട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇടവകയിലെ ടീം പെട്രോസിൻ്റെ കർഷക കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇന്നലെ ഷക്കീന ചാനലുകാർ ഷൂട്ട് ചെയ്തത് അവർ ഇന്നലെ പ്രദർശിപ്പിച്ചിരുന്നു. അത് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അവരുടെ പ്രവർത്തനങ്ങളും അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും ജൈവ പച്ചക്കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ പ്രോത്സാഹനവും പിന്തുണയും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പള്ളിയിലെ ഏതാനും വിഭവങ്ങൾ നാളെ ലേലം ചെയ്യുന്നതാണ്, കൃഷി വിഭവങ്ങൾ നാളെ ലേലം ചെയ്യുന്നതാണ്. ആവശ്യക്കാർ കുർബാനയ്ക്ക് ശേഷം കൊണ്ടുപോകാവുന്നതാണ് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.
നമുക്ക് എഴുന്നേക്കാം. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പവിത്രീകരിക്കുന്നതിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. നിസ്തുല ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാൽ നാഥൻ തന്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയും അരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ, ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും സംരക്ഷണവും ചിരകാലം. കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുടെമേ സ്തുതി. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിനെ നകറ്റണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിനെത്തി സൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസികളെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരു കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ഈ ആഴ്ച വരുന്ന ആഴ്ച പള്ളി അടിച്ചുവാരി വൃത്തിയാക്കേണ്ടത് സെന്റ് ഇഗ്നേഷ്യസ് യൂണിറ്റ് അംഗങ്ങളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. സെന്റ് ഇഗ്നേഷ്യസ് യൂണിറ്റ് അംഗങ്ങൾ അത് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളെ കാത്തിടണേ, ഞങ്ങളെ